السلام عليكم ورحمة الله. مرادي يا مرادي يا مرادي، مرادي سا قدير الله مرادي، وشوقي أنت يا قطب الزمان، وجودي مظهر الله سلطاني. സ്നേഹനിധികളായ സഹോദരങ്ങളെ, റമളാൻ ഇരുപത്തൊന്നിനാണ് മഹാനായ സയ്യിദുന ഓ മൗലാന അലിയും കർണമുള്ളാഹു വജുഹു മഹാനവറുകൾ ഷഹീദാകുന്നത്. ഇമാം അലിയും കർണമുള്ളാഹു വജുഹു മഹാനവറുകളെ കുറിച്ച് അല്പം സംസാരിക്കുന്നത് സന്ദർഭോചിതമാണ്. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, മൻ അഹബ്ബ അലിയൻ ഫഖദ് അഹബ്ബനി വമൻ അഹബ്ബനി ഫഖദ് അഹബ്ബല്ലാഹ്. ആരെങ്കിലും ഇമാം അലിയും കറമല്ലാഹു വജുഹു മഹാനവറുകളെ സ്നേഹിച്ചാൽ അവൻ എന്നെ സ്നേഹിച്ചു, ആരെങ്കിലും എന്നെ സ്നേഹിച്ചാൽ അവൻ അള്ളാഹുവിനെ സ്നേഹിച്ചു. വമൻ അബ്ഗള അലിയൻ ഫഖദ് അബ്ഗളനി വമൻ അബ്ഗളനി ഫഖദ് അബ്ഗളല്ലാഹ്. ഇമാം അലിയും കറമല്ലാഹു വജുഹു മഹാനവറുകളെ ആരെങ്കിലും വെറുത്താൽ അവൻ എന്നെ വെറുത്തു, എന്നെ വെറുത്താൽ അവൻ അള്ളാഹുവിനെ വെറുത്തു. മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം മഹാനായ അലിയും കർണമുള്ളാഹു വജുഹു മഹാനവറുകളെ സ്നേഹിക്കുന്നതിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. ലാ യുഹിബ്ബുനി ഇല്ലാ മുഅ്മിൻ വലാ യുബ്ഗിബുനി ഇല്ലാ മുനാഫിഖ്. ഒരു മുഅ്മിനിന് മാത്രമേ എന്നെ സ്നേഹിക്കാൻ കഴിയൂ, എന്നെ വെറുക്കുന്നവൻ കപട വിശ്വാസിയായിരിക്കും. ബഹുമാനപ്പെട്ട അലിയും കർണമുള്ളാഹു വജുഹു പറഞ്ഞതാണ്. മഹാനവറുകൾ കഅബയിലാണ് ജനിച്ചത്. മാതാവ് ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹ മഹദി തവാഫ് ചെയ്യുന്നതിനിടയിലാണ് പ്രസവ വേദന അനുഭവപ്പെട്ടത്. ഉടനെ തന്നെ കഅബയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയും കഅബയുടെ ഉള്ളിൽ വച്ച് മഹദി ഇമാം അലി റളിയല്ലാഹു അൻഹുവിനെ പ്രസവിക്കുകയും ചെയ്തു. അതിനു മുമ്പ് കഅബയിൽ ഒരാളും പ്രസവിക്കപ്പെട്ടിട്ടില്ല. ജാഹിലിയ കാലത്ത് പരിശുദ്ധ ഇസ്ലാമിലേക്ക് ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹ കടന്നു വരുന്നതിന് മുമ്പ് ബിംബത്തിന് സുജൂദ് ചെയ്യാൻ പോകുമ്പോൾ വയറിൽ കിടന്ന് ഇമാം അലിയും കർണമുള്ളാഹു വജുഹു അതിന് വിലങ്ങിടുമായി കാല് വയറിനോട് ചേർത്ത് പിടിക്കുകയും തൻ്റെ മുതുക് ഉമ്മയുടെ മുതുകുമായി ചേർത്ത് വെക്കുകയും അങ്ങനെ ബലം പിടിച്ച് നിൽക്കുന്നത് കാരണം ഫാത്തിമ ബിൻത് അസദിന് ബിംബത്തിന് സുജൂദ് ചെയ്യാൻ കഴിയില്ലായി. അതാണ് അലിയും റളിയല്ലാഹു അൻഹു എന്നതിന് പകരം കർണമുള്ളാഹു വജുഹു എന്ന് പ്രയോഗിക്കാൻ കാരണമെന്ന് പണ്ഡിതന്മാർ പറയും. ഏതായിരുന്നാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രവാചകത്വം ലഭിക്കുന്നതിന് മുമ്പ് 12 വർഷം മുമ്പാണ് മഹാനവറുകൾ ജനിക്കുന്നത്. ഒരു ശക്തമായ ക്ഷാമം പിടിപെട്ടു മക്കയിൽ. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിതൃവ്യൻ അബ്ബാസ് എന്നവരെ വിളിച്ചു പറഞ്ഞു, അബൂ താലിബ് എന്നവർക്ക് സാമ്പത്തികമായ പരാധീനത ധാരാളമുണ്ട്, അവരുടെ ചില മക്കളെ നാം പരിപാലിച്ചാൽ അത് അവർക്ക് വലിയ ആശ്വാസമാണ്. അബൂ താലിബിനോട് കാര്യം പറഞ്ഞു, അക്കീൽ താലിബ് എന്നീ രണ്ട് മക്കളെ നിങ്ങൾ എനിക്ക് വിട്ടു തന്നാൽ ബാക്കി രണ്ടുപേരെ നിങ്ങൾക്കെടുക്കാം എന്ന് അബൂ താലിബ് പറഞ്ഞതനുസരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലി റളിയല്ലാഹു അൻഹുവിനെയും അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പിതൃവ്യൻ അവർ ജഅഫർ ബിൻ അബി താലിബ് എന്നിവരെയും എടുത്തു വളർത്താൻ തുടങ്ങി. അങ്ങനെ 10-ാം വയസ്സ് ഇമാം അലിയും കർണമുള്ളാഹു വജുഹു പരിശുദ്ധമായ ഇസ്ലാം മതം സ്വീകരിച്ചു. 13-ാം വയസ്സ് മുതൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെയാണ്. ഊണും ഉറക്കവും ഒക്കെ ഒരുമിച്ചാണ്. അങ്ങനെ അവിടുത്തെ ജീവിതത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയായി, അലിയുൻ മിന്നി വ അന മിൻ അലി, ഞാനും അലിയും ഒന്നാണ്, അലിയുൻ മിന്നി വ അന മിൻ അലി എന്നവിടുന്ന് പറയുകയുണ്ടായി. തുടർന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ എല്ലാ യാത്രകളിലും എല്ലാ യുദ്ധങ്ങളിലും പങ്കെടുക്കുകയുണ്ടായി.
തബൂക്ക് യുദ്ധത്തിൽ ഒഴിച്ച് മറ്റെല്ലാ യുദ്ധങ്ങളിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഉണ്ടായി. തബൂക്ക് യുദ്ധത്തിൽ അലി റളിയല്ലാഹു അൻഹുവിനോട് തൻ്റെ പ്രതിനിധിയായി മദീനയിൽ നിൽക്കാൻ പറഞ്ഞപ്പോൾ, നബിയെ, അങ്ങ് എന്നെ സ്ത്രീകളുടെയും കുട്ടികളുടെയും കൂടെ ഒഴിവാക്കുകയാണോ? ഈ പവിത്രമായ യുദ്ധത്തിൽ എന്നെ കൂടെ കൂട്ടുകയില്ലേ എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, മൂസ അലൈഹിസ്സലാമിന് ഹാറൂൻ അലൈഹിസ്സലാം എങ്ങനെയായിരുന്നു, അങ്ങനെയാണ് നിങ്ങൾ എനിക്ക്. തൗറാത്ത് വാങ്ങാൻ പോയപ്പോൾ തൻ്റെ ജനതയുടെ കാര്യം നോക്കാൻ സഹോദരൻ ഹാറൂൻ അലൈഹിസ്സലാമിനെയായിരുന്നു മൂസ അലൈഹിസ്സലാം ഏൽപ്പിച്ചത്. നിങ്ങൾ അങ്ങനെയാകാൻ ഇഷ്ടപ്പെടുന്നില്ലേ? പക്ഷേ ലാ നബിയ ബഅദി, എൻ്റെ ശേഷം മറ്റൊരു പ്രവാചകനില്ല എന്നതാണ് വ്യത്യാസം. മൂസ നബി അലൈഹിസ്സലാമിന് ശേഷം ഹാറൂൻ നബി അലൈഹിസ്സലാമിനെ നിയോഗിച്ചത് ഹാറൂൻ അലൈഹിസ്സലാം നബിയായി. അങ്ങനെ നബിയാവുകയില്ല എന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോഴും വിവരണാതീതമായ നിർവചിക്കാനാവാത്ത ആത്മബന്ധം കാത്തു സൂക്ഷിച്ചു പോന്നിരുന്നു ബഹുമാനപ്പെട്ട ഇമാം അലിയും കറമല്ലാഹു ജിഹവും മഹാനവർഗളുമായി, ബഹുമാനപ്പെട്ട അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു, അതുപോലെ പല ഹദീസ് പണ്ഡിതന്മാരും ഒരു കാര്യം പറഞ്ഞു. വ്യത്യസ്ത സഹാബികളെക്കുറിച്ച് ഒരുപാട് പ്രശംസകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയിട്ടുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച്, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു, അബുദർദ റളിയല്ലാഹു അൻഹു, പല സഹാബിമാരെ കുറിച്ചും പല പ്രശംസകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയിട്ടുണ്ട്. എന്നാൽ സ്വഹീഹായ ഹദീസുകളിലൂടെ ഇമാം അലിയും കറമല്ലാഹു വജ്ഹുഹു മഹാനവർകളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തിയ പ്രശംസകൾ ധാരാളം സ്വഹീഹായ ഹദീസിലൂടെ വന്നിട്ടുണ്ട്. അത്രയധികം പ്രശംസകൾ സ്വഹീഹായ ഹദീസുകളിലൂടെ ഒരു സ്വഹാബിയെക്കുറിച്ചും വന്നിട്ടില്ല എന്ന് ബഹുമാനപ്പെട്ട അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ പോലെ, ഇമാം നസായിയെ പോലെ ഒരുപാട് ഹദീസ് പണ്ഡിതന്മാർ വ്യക്തമാക്കി പറഞ്ഞ കാര്യം. അങ്ങനെ വരാൻ കാരണം അതും പണ്ഡിതന്മാർ പറയും, പലരും പല അഭിപ്രായക്കാരാകും. ഇമാം അലി റളിയല്ലാഹു അൻഹുവിൻ്റെ കാലം വരുമ്പോൾ പലർക്കും പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാകാം. എതിർക്കുന്നവരും അനുകൂലിക്കുന്നവരും ഉണ്ടാകാം. എതിർക്കുന്നവരുടെ കൂടെ കൂടരുതെന്നും അനുകൂലിക്കുന്നവരുടെ കൂടെ കൂടണമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിനെ ബോധ്യപ്പെടുത്തുകയായി. അത് പലതവണ പലരോടായി പറഞ്ഞതിനാൽ മറ്റുള്ള സഹാബികളെക്കുറിച്ചൊന്നും വരാത്ത രീതി കൂടുതലായി പ്രശംസ ഇമാം അലി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഹദീസിൽ വന്നു എന്നാണ് അതിന് പണ്ഡിതന്മാർ കാരണം പറഞ്ഞത്. ഇതിനൊക്കെ പുറമെ ഖദീറുഹും ഹും എന്ന് പറഞ്ഞ ആ വെള്ളത്തടാകത്തിനടുത്ത് വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബികളെയെല്ലാം വിളിച്ചു കൂട്ടി ഇമാം അലി റളിയല്ലാഹു അൻഹുവിൻ്റെ രണ്ട് കൈകളും പിടിച്ചുയർത്തി ഒരു പ്രഖ്യാപനം നടത്തുകയുണ്ടായി. മൻ കുന്തു മൗലാഹു ഫഅലിയുൻ മൗലാ, മൻ കുന്തു മൗലാഹു ഫഹാദാ അലിയുൻ മൗലാ. അങ്ങനെയും ചില രിവായത്തിൽ കാണാം, ഞാൻ ആരുടെ യജമാനനാണോ ഇമാം അലി അവരുടെയും യജമാനനാണ്. എന്നെ യജമാനനായി എന്നെ നേതാവായി ആരൊക്കെ അംഗീകരിക്കുന്നു, ഇമാം അലി അവരുടെയൊക്കെ നേതാവാണ്, അവരുടെയൊക്കെ യജമാനനാണ് എന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. ഒരു വലിയ പ്രഖ്യാപനമായിരുന്നു അത്. ഒരാൾ ഇത് കേട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് വന്ന് ചോദിച്ചു, അങ്ങ് ഞങ്ങളോട് കരിമ ചൊല്ലാൻ പറഞ്ഞു കരിമ ചൊല്ലി, നിസ്കരിക്കാൻ പറഞ്ഞു നിസ്കരിച്ചു, നോമ്പനുഷ്ഠിക്കാൻ പറഞ്ഞു നോമ്പനുഷ്ഠിച്ചു, സക്കാത്ത് നൽകാൻ പറഞ്ഞു സക്കാത്ത് നൽകി, ഹജ്ജ് ചെയ്യാൻ പറഞ്ഞു ഹജ്ജ് ചെയ്തു. അതിനൊക്കെ പുറമെ അങ്ങ് അങ്ങയുടെ പിതൃവ്യ പുത്രനെ കൈപിടിച്ച് ഞാൻ ആരുടെ യജമാനനാണോ അവരുടെ യജമാനനാണ് ഇയാൾ എന്ന്
അങ്ങയുടെ പിതൃവിപുത്രന്റെ രണ്ട് കൈകൾ പിടിച്ച് നിങ്ങൾ പറഞ്ഞോ? അങ്ങനെ പറഞ്ഞതായി കേട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, അതെ പറഞ്ഞു. ഇത് അള്ളാഹുവിൽ നിന്നുള്ള തീരുമാനമാണോ അതോ നിങ്ങൾ സ്വന്തമായി എടുത്ത തീരുമാനമാണോ? അള്ളാഹില്ലദീ ലാ ഇലാഹ ഇല്ലാഹു, അള്ളാഹുവാണ് സത്യം. ഇത് അള്ളാഹുവിൽ നിന്ന് തന്നെയുള്ള തീരുമാനമാണ്. ഇത് കേട്ടതും ആ ചോദ്യകർത്താവ് ഉടനെ തന്നെ തിരിച്ചു പോവുകയും അല്ലാഹുമ്മ ഇൻ കാന ഹാദാഹുൽ ഹഖ്ഖ മിൻ ഇൻദിക ഫഅംതിർ അലൈനാ ഹിജാറത്തൻ മിനസ്സമാഇ ഇത്തിനാ ബിഅദാബിൻ അലീം, ഈ പറഞ്ഞത് സത്യമാണെങ്കിൽ ആകാശത്ത് നിന്ന് കല്ലുകൊണ്ട് ഞങ്ങളെ ശിക്ഷിക്കണം, അല്ലെങ്കിൽ വേദനാജനകമായ ശിക്ഷ തരണം എന്നും പറഞ്ഞ് തിരിച്ചു പോകേണ്ട താമസം. ആകാശത്ത് നിന്ന് നരകത്തിലിട്ട് ചുട്ടുപഴിപ്പിച്ച ഒരു കല്ല് അവൻ്റെ തലയിൽ വീഴുകയും അത് മൊത്തം കറങ്ങി പിന്തുവാരത്തിലൂടെ പുറത്തേക്ക് വീഴുകയും അതോടെ അവൻ മരിച്ചു വീഴുകയും ചെയ്തു. സലസായിലും വ്യതാപിയും വാക്ക എന്ന ആയത്ത് ഈ സംഭവത്തെക്കുറിച്ച് ഇറങ്ങിയതാണ് എന്നാണ് പല ഖുർആൻ വ്യാഖ്യാതാക്കളും പറയുന്നത്. അത്രമേൽ സ്ഥാനമാണ് സഹോദരങ്ങളെ ഇമാം അലി അലിയും കറമല്ലാഹു വജ്ഹുഹു മഹാൻ അവർക്ക്. അതുകൊണ്ട് ഇന്നമാ അന്ത മുൻദിറുൻ വലികുല്ലി ഖൗമിൻ ഹാദ് എന്ന ആയത്തിറങ്ങിയപ്പോൾ നബിയെ അങ്ങാണ് താക്കീതുകാരൻ, എല്ലാ ജനതക്കും ഒരു വഴികാട്ടിയുണ്ട്. ഇമാം അലി റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു പറഞ്ഞു, അനൽ മുൻദിർ, ഞാനാണ് താക്കീതുകാരൻ, എല്ലാ ജനതയെയും വഴി കാണിക്കുന്നത് അങ്ങാണ് എന്ന് അലിയും കറമല്ലാഹു വജ്ഹുഹു മഹാനവറുകളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. സഹോദരങ്ങളെ, മഹാനവറുകളുടെ മഹത്വങ്ങൾ പറഞ്ഞാൽ പറഞ്ഞ് അവസാനിപ്പിക്കുക സാധ്യമല്ല. ഇവിടെ സുപ്രധാനമായൊരു കാര്യം നാം മനസ്സിലാക്കേണ്ടത്, ബഹുമാനപ്പെട്ട ഖുത്ബുസ്സമാൻ ഷെയ്ഖുന ഷെയ്ഖ് യൂസുഫ് സുൽത്താൻ ഷാ ഖാദിരി ചിസ്തി, മഹാനവറുകൾ പരിശുദ്ധ തൗഹീദിൻ്റെ ഈ സത്യമാർഗം പ്രചരിപ്പിക്കാൻ ഇറങ്ങി തിരിച്ചപ്പോൾ സംഘടനകളുടെ കുത്തൊഴുക്കിൽപ്പെട്ട് മൂടിവെക്കപ്പെട്ട പരിശുദ്ധ തൗഹീദും തൗഹീദിൽ ബൈഅത്ത് ചെയ്യൽ ആ പാവനമായ മാർഗം ബഹുമാനപ്പെട്ട ഖുത്ബുസ്സമാൻ ഷെയ്ഖുന മഹാനവറുകൾ പുനരുജ്ജീവിപ്പിച്ചു. ഒരുപാട് ആളുകൾ നേർവഴിയിലായി. ബഹുമാനപ്പെട്ട നായിബ് ഖുത്ബുസ്സമാൻ ഷെയ്ഖ് നിസാമുദ്ദീൻ സുൽത്താൻ ഷാ ഖാദിരി ചിസ്തി മഹാനവറുകളെ കുട്ടിക്കാലം മുതൽക്ക് തന്നെ ബഹുമാനപ്പെട്ട ഖുത്ബുസ്സമാൻ മഹാനവറുകൾ ഈ രീതിയിലായിരുന്നു വളർത്തിയത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ് ആദ്യം ഇമാം അലിയും കറമല്ലാഹു വജ്ഹുഹു കണ്ടത് പ്രസവിച്ചതിന് ശേഷം. അതുപോലെ ബഹുമാനപ്പെട്ട ഖുത്ബുസ്സമാൻ ഷെയ്ഖുന മഹാനവറുകളെയാണ് പ്രസവിച്ചതിന് ശേഷം ബഹുമാനപ്പെട്ട നായിബ് ഖുത്ബുസ്സമാൻ മഹാനവറുകൾ കണ്ടത്. അങ്ങനെ ചെറുപ്പം മുതൽക്കേ ബഹുമാനപ്പെട്ട ഖുത്ബുസ്സമാൻ ഷെയ്ഖുന മഹാനവറുകളോടൊപ്പമായി ഒരുപാട് കാര്യങ്ങളിൽ കൂടെ തന്നെയായി. ഔലിയാക്കളുടെ ഒരുപാട് സംഭവങ്ങൾ ആ കുഞ്ഞു ഹൃദയത്തിലേക്ക് ബഹുമാനപ്പെട്ട ഖുത്ബുസ്സമാൻ ഷെയ്ഖുന മഹാനവറുകൾ ധാരാളമായി പഠിപ്പിച്ചു. ഒരുപാട് ഇബാദത്തുകൾ നൽകി, ഒരുപാട് റിയാളുകൾ നൽകി, ഒരുപാട് ദിക്റുകൾ നൽകി. ഇമാം അലിയും കറമല്ലാഹു വജ്ഹുഹു മഹാനവറുകളെ ഓർമ്മിപ്പിക്കും വിധം കുട്ടിക്കാലം മുതൽക്കേ ഈ പരിശുദ്ധ തൗഹീദിൻ്റെ അമരക്കാരനായി യജമാനനായി ജനങ്ങളെ നയിക്കാനുള്ളവരാണെന്ന ആ ഒരു ഉത്തരവാദിത്വം ഏൽക്കാനുള്ളയാളാണെന്ന കാഴ്ചപ്പാടോടെ ബഹുമാനപ്പെട്ട ഖുത്ബുസ്സമാൻ ഷെയ്ഖുന മഹാനവറുകൾ ഇവരെ വളർത്തി. അങ്ങനെ ഒരുപാട് പേരോട് വ്യക്തമായി പറഞ്ഞു, എൻ്റെ ശേഷം കാര്യങ്ങൾ നിയന്ത്രിക്കാനുള്ളത് നായിബവറുകളാണ് എന്ന് പലരോടും പറഞ്ഞു, പല രീതിയിൽ പറഞ്ഞു. അങ്ങനെ നാം നോക്കിയാൽ ഒരുപാട് സാമ്യതകൾ കാണാൻ കഴിയും. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും ഇമാം അലി റളിയല്ലാഹു അൻഹുവിൻ്റെയും ഇടയിലുള്ള സാമ്യത ധാരാളമായി ബഹുമാനപ്പെട്ട ഖുത്ബുസ്സമാൻ ഷെയ്ഖുന മഹാനവറുകളുടെയും ബഹുമാനപ്പെട്ട നായിബവറുകളുടെയും ജീവിതം പരിശോധിച്ചാൽ
നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ പരിശുദ്ധമായ തൗഹീദിന്റെ തൗഹീദിൽ ബൈഅത്ത് ചെയ്ത് തൗഹീദ് നിലനിർത്തുന്നതായ ആ പാവനമായ അവസ്ഥ, അതാണ് നമ്മുടെ ഇബാദത്തുകളുടെ ഊർജം, നമ്മുടെ ദീനിന്റെ റൂഹ്. അതാണ് അപ്പോഴാണ് ഈമാൻ യാഥാർത്ഥ്യമാകുന്നത്. അത് നേടിയെടുക്കാൻ ഇന്ന് സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട നായിബ് ഖുത്ബി സമ്മാൻ ഷെയ്ഖ് നിസാമുദ്ദീൻ സുൽത്താൻ ഷാ ഖാദരി ചിസ്തി മാനവരുടെ സമീപിക്കുകയാണ് അതിനുള്ള മാർഗം. അതിനുള്ള എല്ലാ യോഗ്യതയും അറിവും കഴിവും എല്ലാം ബഹുമാനപ്പെട്ട ഖുത്ബുസമാൻ ഷെയ്ഖുന മാനവർകൾ നായിബവർകൾക്ക് പകർന്നു നൽകിയിട്ടുണ്ട്. അത് നമുക്ക് അവിടത്തോടുള്ള ബന്ധം കാത്തു സൂക്ഷിക്കുമ്പോൾ നമുക്കത് വ്യക്തമായി ബോധ്യപ്പെടും. അല്ലാഹു സുബ്ഹാനഹു വതആല ബഹുമാനപ്പെട്ടവരെ സമീപിച്ച് നമ്മുടെയൊക്കെ ഈമാൻ ഭദ്രമാക്കാൻ, ഈമാൻ അനുനിമിഷം വർദ്ധിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാം നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.